പ്ലസ് ടു കഴിഞ്ഞു, റിസൾട്ടും വന്നു. ഇനിയിപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലാണ് പെട്ടെന്ന് ജോലി കിട്ടുക, ഏത് പഠിക്കുന്നതാണ് നല്ലത്, ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ, നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കോഴ്സുകൾ എനിക്ക് സജസ്റ്റ് ചെയ്തു തരാൻ പറ്റില്ല. കാരണം അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ പാഷനും അനുസരിച്ചാണ്. പക്ഷേ നിങ്ങളുടെ പാഷനും ഇൻട്രസ്റ്റും അനുസരിച്ച് നിങ്ങൾക്കൊരു കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട്, ഏതൊക്കെ കോഴ്സിൽ പോകാൻ പറ്റും എന്നറിഞ്ഞിരിക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവറോൾ കോഴ്സിൻ്റെ ഒരു ഐഡിയയാണ് ഞാനിവിടെ തരാൻ പോകുന്നത്. അതായത് എന്തൊക്കെ കോഴ്സുകളിലേക്ക് പോകാൻ പറ്റും, ഓരോ ബ്രാഞ്ചിലുള്ള ആളുകൾക്ക് ഏതൊക്കെ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കോഴ്സുകളൊന്നും പറയുന്നില്ല കേട്ടോ ഇതിൽ, കാര്യം അത്ര അധികം കോഴ്സുകളുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺലി എല്ലാവരും പോകുന്ന കുറച്ച് കോഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പം തന്നെ ഏത് കോഴ്സിലേക്കാണ് പോകേണ്ടത്, എന്താണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിച്ചു വെച്ച കുട്ടികളുണ്ടാവും, അവരത് തന്നെ പഠിക്കുക. ചിലപ്പോൾ നിങ്ങളെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ബി എ ഹിസ്റ്ററി ആണെന്ന് വിചാരിച്ചു, പക്ഷെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതലാണ്, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ആളുകൾ പറയും നിങ്ങൾ സയൻസ് ആണെന്ന് പറയും, എഞ്ചിനീയറിംഗിന് കൂടുക അല്ല എം ബി ബി എസിന് കൂടുക, അതാണ് നല്ലതെന്നൊക്കെ. പക്ഷേ നിങ്ങൾ ഒരു പാഷനോടെ നിങ്ങളുടെ ഇൻട്രസ്റ്റോടെ ഒരു സാധനം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കോഴ്സിനെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പോവാം. ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കാരണം നിങ്ങൾക്ക് ഒരു 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 കോഴ്സിൽ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെന്തായാലും നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് മാത്രം മൂവ് ചെയ്യുക. ആളുകളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ എല്ലാ സൈഡിലേക്ക് മാറ്റി വെക്കുക. കാരണം മുന്നോട്ട് പോകുന്ന സമയത്ത് ജോലി ചെയ്യേണ്ടതും അത് പഠിക്കേണ്ടതും നിങ്ങളാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റോടെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പാഷൻ വേണം. ഭൂരിഭാഗം ആൾക്കാരും ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഏതാണോ കോഴ്സ് ചൂസ് ചെയ്യുന്നത് അതെടുത്ത് പോകും, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. അതിലും നല്ലത് നിങ്ങൾ കോഴ്സ് നിങ്ങൾ ഏതിനാണോ പോകാൻ നോക്കുന്നത് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് ഈ കോഴ്സ് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ആ കോഴ്സ് എടുത്ത് മുന്നോട്ട് പോകാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ബയോളജി, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഈ ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും എടുക്കാൻ പറ്റിയ കോഴ്സുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്ന് വരികയാണെങ്കിലും രണ്ട് ടൈപ്പ് കോഴ്സുകൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. ഒന്നാമത്തത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുന്ന കോഴ്സുകൾ, രണ്ടാമത്തത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കൂടുതൽ അതിൻ്റെ പി ജിയോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കോഴ്സുകളോ ഒക്കെ ചെയ്താൽ മാത്രം ജോലി കിട്ടുന്ന കോഴ്സുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ പൊതുവെ ചൂസ് ചെയ്യൽ, എനിക്ക് ഒരു ഡൊമൈനിൽ നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടായ ശേഷം ജോലി മതി, അല്ലെങ്കിൽ എനിക്കൊരു ഡിഗ്രി മതി, തൽക്കാലത്തേക്ക് ഒരു ഡിഗ്രി മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ എനിക്ക് ജോലിയൊന്നും ആവശ്യമില്ല, തൽക്കാലത്തേക്ക് ഒരു ഡിഗ്രി മതി, ഗവൺമെൻറ് ജോബിനോ അല്ലെങ്കിൽ കാര്യത്തിനോക്കാണ് പോകേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഈ രണ്ടാമത്തെ ടൈപ്പ് കോഴ്സുകൾ ചൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടൈപ്പുള്ള കോഴ്സുകളെ കുറിച്ചിട്ടും പറയാം. ഫസ്റ്റ് നമുക്ക് ബയോളജി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് പറയാം. ബയോളജി സയൻസിൽ ഒന്നാമത്തെ പ്രയോറിറ്റി എം ബി ബി എസിനാണ്. എം ബി ബി എസ് നിങ്ങൾക്ക് നീറ്റ് എക്സാമിലൂടെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ എം ബി ബി എസ് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും, നീറ്റിന് നല്ല റാങ്ക് ഉണ്ട്, ഗവൺമെൻറ് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു ഒരു മാർക്ക് കുറവാണെങ്കിൽ ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഡീമോട്ടിവേറ്റ് ചെയ്തു, അതായത് എം ബി ബി എസിന് പോകാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും കോഴ്സിനോട് എം ബി ബി എസ് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ നിങ്ങൾക്ക് എം ബി ബി എസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും നല്ല കരിയർ പ്രൊവൈഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് നീറ്റിന് ഒരു 450 മാർക്കിൻ്റെ മുകളിലൊക്കെ നീറ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മത്സര പരീക്ഷ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ, മത്സര പരീക്ഷ ഒന്നും എഴുതാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രോഡ് എം ബി ബി എസ് ചൂസ് ചെയ്യാം. അബ്രോഡ് എം ബി ബി എസ് പഠിക്കുന്നതും ഇന്ത്യയിൽ പഠിക്കുന്നതും ഒരേ പ്രയോറിറ്റി തന്നെയാണ്, ഒരേ വാല്യൂ തന്നെയാണ്. പക്ഷേ അബ്രോഡ് പോകുന്നതിൻ്റെ മുന്നേ, കോളേജുകൾ ചൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കോളേജിനെ കുറിച്ച് അന്വേഷിക്കണം. അത് നിങ്ങൾക്ക് എന്തെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഫോറിൻ ഡിഗ്രി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ കുട്ടികളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ എം ബി ബി എസ് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും കുറഞ്ഞ പൈസക്ക് അബ്രോഡ് പഠിച്ചു വരാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എം ബി ബി എസ് എടുക്കാൻ പറ്റില്ല, എം ബി ബി എസ് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഡോക്ടറാണ് അല്ലെങ്കിൽ ഡോക്ടർ എന്ന് നിങ്ങളുടെ പേരിൻ്റെ മുന്നിൽ ആഡ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബി ഡി എസോ അല്ലെങ്കിൽ ആയുർവേദിക്കോ അല്ലെങ്കിൽ സിദ്ധയോ യുനാനിയോ ഫാംഡിയോ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാം. ഇതേതെടുത്താലും നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റും. ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ കോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, ബേസിക്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടി പോകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ മെഡിക്കൽ ഫീൽഡിലുള്ള അടുത്ത ഒരു ഓപ്ഷനാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ. പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ്. ഒന്നാമത്തത് ബി എസ് സി നേഴ്സിംഗ്. നേഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് നേഴ്സിങ്ങിൻ്റെ സേവനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് 4 വർഷത്തെ കോഴ്സാണ്, നീറ്റിലൂടെയാണ് നമുക്ക് അതിനുള്ള അഡ്മിഷൻ കിട്ടുക.
അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സാണ്. രണ്ടാമത്തെ കോഴ്സ് BSc MLT ആണ്, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ. അതായത് ഓരോ ഹോസ്പിറ്റലിലും ലാബുകളുണ്ട്, അവിടെയൊക്കെ ഈ ഒരു MLT പഠിച്ച ആളുകൾക്കുള്ള വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നല്ല കോഴ്സ് തന്നെയാണ് BSc MLT എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമുക്ക് പറയാൻ പറ്റിയത് OTT ആണ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ ഡിവൈസുകളൊക്കെ മോണിറ്റർ ചെയ്യാം, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള വർക്കുകളാണ് അവർക്കുണ്ടാവുക. അതും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്ത് പറയാൻ പറ്റിയത് BSc ഒപ്റ്റോമെട്രി ആണ്. BSc ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ണ് പരിശോധനയ്ക്ക് പോകുന്ന സമയത്ത് ഡോക്ടറെ കാണുന്നതിൻ്റെ മുന്നേ നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ BSc ഒപ്റ്റോമെട്രിയിൽ പഠിച്ചു വരുന്ന ആളുകൾ. അപ്പോൾ BSc ഒപ്റ്റോമെട്രി നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ്. അടുത്തത് നമുക്ക് പോകാൻ പറ്റിയതാണ് BSc കാർഡിയോ വസ്കുലാർ ടെക്നോളജി. അതായത് ഒരു ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഇവർ. അപ്പോൾ ECG യിലും കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സും നല്ലത് തന്നെയാണ്. നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നല്ല സാലറി കിട്ടുന്ന നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. അടുത്തത് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജിയാണ്. അതായത് ഈ എക്സ്റേയിലും പിന്നെ അതുപോലെ തന്നെ ഈ റേഡിയേഷനിലും കാര്യങ്ങളിലൊക്കെ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ, ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ MRT കഴിഞ്ഞ് വരുന്ന ആളുകൾ. അപ്പോൾ അതും ഒരു നല്ല കോഴ്സ് തന്നെയാണ്. അടുത്ത നമുക്ക് പോകാൻ പറ്റിയ ഒരു കോഴ്സാണ് BSc അനസ്തേഷ്യ. അതായത് നമുക്കറിയാം ഒരു സർജറി ചെയ്യുന്നതിൻ്റെ മുന്നേ ഫുൾ ബോഡിയിലോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടോ അനസ്തേഷ്യ കൊടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് BSc അനസ്തേഷ്യ കഴിഞ്ഞ് വരുന്ന ആളുകൾ. അതും നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് പോകാൻ പറ്റിയൊരു കോഴ്സാണ് BSc ഡയാലിസിസ്. നമുക്കറിയാം ഡയാലിസിസ് എത്രമാത്രം കൂടി വരുന്നുണ്ട്, എത്രമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റി ഡയാലിസിസിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാലിസിസ് പോകാൻ പറ്റിയ ഒരു പാരാമെഡിക്കൽ കോഴ്സാണ്. പിന്നെ നമുക്ക് പോകാൻ പറ്റിയൊരു കോഴ്സാണ് BSc ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി. അതായത് ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ രോഗി വരുന്ന സമയത്ത് അവരെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് വരിക. അപ്പോൾ ആ കോഴ്സും നിങ്ങൾക്ക് പോകും. ഇങ്ങനെ ഒരുപാട് ഞാനിപ്പോൾ പറഞ്ഞതല്ലാത്തയും ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് പാരാമെഡിക്കലിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് സയൻസിൽ കോമൺ ആയിട്ട് പോകാൻ പറ്റുന്ന, അതായത് ബയോളജി സയൻസിലും കമ്പ്യൂട്ടർ സയൻസിലും കോമൺ ആയിട്ട് പോകാൻ പറ്റുന്ന കോഴ്സുകൾ നോക്കാം. മെയിനായിട്ട് മൂന്ന് കോഴ്സുകളാണ് നമുക്ക് കോമൺ ആയിട്ട് പോകാൻ പറ്റുന്നത്. ഈ ബയോളജി സയൻസ് സ്റ്റുഡൻസിന് എല്ലാ കോഴ്സുകളും പോകാൻ പറ്റും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലുള്ള നമുക്ക് ഇത് മുതൽ പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തത് എൻജിനീയറിംഗ് ആണ്, രണ്ടാമത്തത് ആർക്കിടെക്ചറാണ്, മൂന്നാമത്തത് പലതരം ഡിഗ്രി കോഴ്സുകളാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് എൻജിനീയറിംഗ്. കുറേ മുന്നേക്കെ ഭയങ്കര വിലയായിരുന്നു എൻജിനീയേഴ്സിന്. ഇപ്പോൾ പിന്നെ പൊതുവെ എൻജിനീയേഴ്സ് ഒരുപാടായ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ എൻജിനീയേഴ്സിലുള്ള ഒരു വാല്യൂ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ BTech 4 വർഷത്തെ BTech കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു വാല്യൂ ഉള്ള കോഴ്സ് തന്നെയാണ്. എൻജിനീയറിങ്ങിന് നമുക്ക് അഡ്മിഷൻ കിട്ടാന്, എൻജിനീയറിങ് നിങ്ങൾ കേരളത്തിൻ്റെ ഉള്ളിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് കീം എക്സാം ഉണ്ട്. അതല്ല NITയോ IITയോ പോലുള്ള കോളേജാണെങ്കിൽ നിങ്ങൾക്ക് JEE എക്സാം എഴുതാം, JEE എൻട്രൻസ് എഴുതിയിട്ട് പോവാം. എൻജിനീയറിങ്ങിൽ ഏകദേശം 55 ബ്രാഞ്ചുകളുണ്ട്. മെയിനായിട്ട് എല്ലാവരും പോകുന്നത് 5 ബ്രാഞ്ചുകളിലാണ്: മെക്കാനിക്കൽ, ഇലക്ട്രിക്കലി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ. ഈ ബ്രാഞ്ചുകളിലേക്കാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പ്രാക്ടിക്കൽ മാത്രമൊന്നുമല്ല, അതായത് ഈ എഞ്ചിനീയർ എടുത്ത് പണിയാനും കാര്യങ്ങളൊന്നും മാത്രമൊന്നുമല്ല, തിയറി ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ തന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ കെമിസ്ട്രി, ഫിസിക്സ് പഠിക്കാനുണ്ട്, മാത്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുക്കുകയാണെങ്കിലും ഇതൊക്കെ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് പോയാൽ മതി. രണ്ടാമത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് റോബോട്ടിക്സ് പോലുള്ള ഫീൽഡുകളിലേക്ക് പോകണമെങ്കിൽ നല്ലതാണ്. മൂന്നാമത്തത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. IoT പോലുള്ള ഫീൽഡുകളൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ പറ്റും. നാലാമത്തത് സിവിൽ. നമുക്കറിയാം ഇന്ത്യയിൽ ഇതുവരെ കൺസ്ട്രക്ഷൻ്റെ നീഡ് തീർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ സിവിലിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ അത് പഠിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് അതിൽ തന്നെ ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അഞ്ചാമത്തത് കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ, കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല എല്ലാ ഞാനീ പറഞ്ഞ എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡിലും, നിങ്ങൾ വെറും എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കൊണ്ട് മാത്രം ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഓൺലൈനിലുള്ള കോഴ്സുകളും അതുപോലെ തന്നെ ബുക്സൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സ്കില്ലിന് ആപ്പ് സ്കില് ചെയ്യണം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ രണ്ടിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കിൽ ആപ്പ് സ്കില് ചെയ്യണം. നിങ്ങളിപ്പോൾ സോഫ്റ്റ്വെയറാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ 1, 2, 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നല്ല രീതിയിൽ തറവായിട്ട് എന്ത് ചെയ്യണം, എഞ്ചിനീയറിംഗിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് എന്തായാലും കിട്ടും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഈ 5 ബ്രാഞ്ചുകളല്ലാതെ ഒരുപാട് ബ്രാഞ്ചുകൾ എഞ്ചിനീയറിംഗിലുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോളിയം എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്. ഇപ്പോൾ മെക്കട്രോണിക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ റോബോട്ടിക്സിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മെക്കട്രോണിക്സ് എടുക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ്,
ഇപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ ടെക്നോളജി ഒന്നുമല്ല, അതായത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ കണ്ടുവരുന്ന സാധനമാണ് പ്രോസസ്ഡ് ഫുഡ്. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാനും അതിനുള്ള ഇന്നൊവേഷൻ കൊണ്ടുവരാനൊക്കെയാണ് ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിങ്. പിന്നെ നമുക്ക് മൈനിങ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നാനോ ടെക്നോളജി എഞ്ചിനീയറിംഗ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഡാറ്റ അനാലിസിസ് ഉണ്ട്, ഗെയിം ഡിസൈനിങ് ഉണ്ട്, യു ഐ യു എക്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് ഫീൽഡുകളുണ്ട്. ഏതിലേക്ക് പോവാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറായിട്ട് മാത്രമേ പോകേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറായിരിക്കും. അടുത്ത നമുക്ക് പോകാൻ പറ്റുന്നതാണ് ആർക്കിടെക്ചർ, ബി ആർക്ക് എന്ന് പറയും. അപ്പോൾ ബി ആർക്ക് നമുക്ക് നാറ്റ് ചെയ്തിട്ടാണ് ബി ആർക്കിന് പോവാം. ഇപ്പോൾ കോയമ്പത്തൂർ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ അതില്ലാതെയും പഠിക്കാൻ പറ്റുന്ന കോളേജുകളുണ്ട്. അപ്പോൾ ബി ആർക്ക് നിങ്ങൾക്കിപ്പോൾ ഡിസൈനിങ്ങിനോട് അല്ലെങ്കിൽ ക്രാഫ്റ്റിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ബി ആർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്, പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. ഇനി അടുത്ത നമുക്ക് ബി എസ് സി ഡിഗ്രികളെ കുറിച്ച് പറയാം. ഒരുപാട് ബി എസ് സി ഡിഗ്രികളുണ്ട്. അപ്പോൾ ചില ബി എസ് സി ഡിഗ്രികൾ നമുക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പി ജി പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി എച്ച് ഡി ചെയ്താലൊക്കെയാണ് ജോലി കിട്ടുക എന്നുള്ള രീതിയിലുള്ള ബി എസ് സി ഡിഗ്രികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബി എസ് സി ബയോളജി, ജിയോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, അനാട്ടമി, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പി ജി ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ലെക്ചറായിട്ടോ അല്ലെങ്കിൽ റിസർച്ചിലൊക്കെ പോകാൻ പറ്റുക. പിന്നെ നമുക്കിപ്പോൾ നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബി എസ് സി ഫാഷൻ ടെക്നോളജി അല്ലെങ്കിൽ ബി എസ് സി ആനിമേഷനിലൊക്കെ പോകാം. ഇപ്പോൾ ആനിമേഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫേസ്ബുക്ക് മെറ്റ എന്ന് പറഞ്ഞിട്ട് വലിയൊരു യൂണിവേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് 3D ആർട്ടിസ്റ്റുകളെ അതുപോലെ തന്നെ 2D ആനിമേറ്റേഴ്സിനൊക്കെ ആവശ്യമുണ്ടാകും. അപ്പോൾ ആനിമേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു ഡിഗ്രി തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ബി എസ് സി കോഴ്സുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ബി എസ് സി ഏവിയേഷന്, ബി എസ് സി ന്യൂട്രീഷന്, ബി എസ് സി മൈക്രോബയോളജി, IT, ബയോകെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇങ്ങനെ ഒരുപാട് ബി എസ് സി കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതെങ്കിലും കോഴ്സ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. എടുക്കുന്നതിൻ്റെ മുന്നേ ആ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലും അതുപോലെ തന്നെ അത് പഠിച്ച കുട്ടികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, എന്നിട്ട് മാത്രമേ അതിന് പോകാം. പിന്നെ നമുക്ക് പോകാൻ പറ്റിയതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിന് പോകാം. ഒരുപാട് ആളുകൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിന് പോയിട്ട് അതല്ലാത്ത ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതും അന്വേഷിച്ചിട്ട് മാത്രം പോകും. ഇനിയിപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നതാണ് LLB. LLB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഗ്രി കഴിഞ്ഞിട്ട് പോവാം, PG ആയിട്ട് LLBക്ക് പോവാം, അതല്ലെങ്കിൽ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് LLB കോഴ്സ് ഉണ്ട്, അതിനും പോവാം. ഈ LLBയും ഈ പറഞ്ഞ പോലെ പഠിച്ച ഉടനെ ജോലി കിട്ടുന്ന ഒരു കോഴ്സൊന്നുമല്ല. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വക്കീലിൻ്റെ കീഴിൽ എന്ത് ചെയ്യണം, ജൂനിയറായിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇതിലേക്കൊക്കെ മാറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ട് LLBക്ക്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. പിന്നെ അടുത്ത് നമുക്ക് പോകാൻ പറ്റിയതാണ് BSW, അതായത് ബാച്ചലർ ഇൻ സോഷ്യൽ വർക്ക്. ഇത് നമുക്ക് യുനെസ്കോ വരെയൊക്കെ എത്താൻ പറ്റുന്ന സോഷ്യൽ വർക്കിൻ്റെ ഒരു കോഴ്സാണ്. പക്ഷേങ്കിൽ നിങ്ങളിത് MSW ഒക്കെ എടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് ഇൻട്രസ്റ്റ്, ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് CAO അല്ലെങ്കിൽ ACCEO, CFAO ഇങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് പോകും. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന കോഴ്സുകളാണ് CA. അപ്പോൾ CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല, ലൈസൻസിങ് എക്സാമാണ് അത് ശരിക്കും. 3 ലൈസൻസിങ് എക്സാം ഉണ്ട്. ഈ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CA ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് മർച്ചൻറ്റ് നേവിയും NDA ഉണ്ട്. മർച്ചൻറ്റ് നേവി എന്ന് പറഞ്ഞാൽ ഷിപ്പിലുള്ള പണിയാണ്, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടേ പോകേണ്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി, അതായത് മിലിറ്ററിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അതിലേക്ക് ട്രൈ ചെയ്യാം. ഇത്രയും നമുക്ക് കോമൺ ആയിട്ട് സയൻസിന് പോകാൻ പറ്റിയ ബ്രാഞ്ചുകളുണ്ട്. സയൻസ് പഠിച്ച സ്റ്റുഡൻസിന് ഏതിനും പോവാം, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റിയ ബ്രാഞ്ചുകളാണ്. ഒന്നാമത്തെ നമുക്ക് പറയാൻ പറ്റിയത് BA ആണ്, ബാച്ചലർ ഇൻ ആർട്സ്. പല BA കോഴ്സുകളും ഉണ്ട്, അതായത് BA സൈക്കോളജി, ഹിസ്റ്ററി, ലാംഗ്വേജ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഫിലോസഫി, അതുപോലെ തന്നെ ജേർണലിസം, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്ക് നമുക്ക് BAയിലേക്ക് പോകാൻ പറ്റും. BA ഞാൻ ഇതേ പറഞ്ഞ അവസ്ഥ തന്നെയാണ് നേരത്തെ പറഞ്ഞത്, അതായത് BA പഠിച്ചിട്ട് അതിൽ MA ചെയ്യുക അല്ലെങ്കിൽ PhD ചെയ്യുക, ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അത് അവിടെ ഒരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ട് അതും ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് BCOM. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ എടുക്കുന്ന കോഴ്സാണ് BCOM. BCOM മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ പ്രയാസമായിരിക്കും, നിങ്ങൾ മുന്നോട്ട് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ BCOM ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഒരുപാട് കോഴ്സുകൾ പറഞ്ഞല്ലോ, ഇതിലേതെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള വേറെ ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്കും പോവാം. അടുത്തത് BCA ആണ്, ബാച്ചലർ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഇത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്കും പോകാൻ പറ്റും. അപ്പോൾ BCA നിങ്ങൾ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നത്, വെറും BCA സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്.
അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓൺലൈൻ കോഴ്സുകളും ബുക്കൊക്കെ ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്സ്കിൽ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും കോഴ്സുകൾക്ക് നമുക്ക് പോകാൻ പറ്റും. അടുത്ത് നമുക്ക് പറയാനുള്ളത് പോളിടെക്നിക്കാണ്. പോളിടെക്നിക്കിന് പോകാനുള്ള അടിസ്ഥാന യോഗ്യത 10th. ഇപ്പോൾ 10th കഴിഞ്ഞ ആളുകൾക്ക് പോളിടെക്നിക്കിന് പോകും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെയാണ് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിടെക്നിക്കിന് പോയിട്ട് പോളിടെക്നിക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എഞ്ചിനീയറിംഗിന് പോകാൻ പറ്റും. കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കഴിഞ്ഞ ആളുകൾക്കും എഞ്ചിനീയറിംഗിന് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പോളിടെക്നിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ഇയർ പഠിക്കേണ്ട കാര്യമില്ല പോളിടെക്നിക്ക് പഠിച്ചുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് അവിടെ 2 ഇയർ വേസ്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവുള്ളൂ. അപ്പോൾ പോളിടെക്നിക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗിൽ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡുകളും ഉണ്ട്. മെയിൻ ആയിട്ടുള്ളത് മെക്കാനിക്കലി, ഇലക്ട്രിക്കലി, ഇലക്ട്രോണിക്സ്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് ഇത് തന്നെയാണ്. അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ എയറോസ്പേസ്, എയറോനോട്ടിക്കൽ, ഇങ്ങനെ എല്ലാ ബ്രാഞ്ചുകളും ഈ പോളിടെക്നിക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോളിടെക്നിക്കിലേക്ക് പോകാൻ പറ്റിയ ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ പോളിടെക്നിക് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എഞ്ചിനീയർ എന്നല്ല വിളിക്കാം, ടെക്നീഷ്യൻസ് ആണ്. അവർ എഞ്ചിനീയറിൻ്റെ നേരത്തായാണ്. ഒരു എഞ്ചിനീയറിൻ്റെ കീഴിൽ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുന്നുണ്ട്. അടുത്തത് ITI ആണ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 10th കഴിഞ്ഞ ആർക്കു വേണമെങ്കിലും ഇവിടെ പോയി പഠിക്കാം. ഇപ്പോൾ ആളുകൾ പറയാറുണ്ടല്ലോ, നിങ്ങളെല്ലാവരും എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ MBBSന് പോയി കഴിഞ്ഞാൽ സാധാരണ ജോലി ചെയ്യാൻ ആരാണ്ടാവുക എന്നുള്ളത്. അപ്പോൾ സാധാരണ ജോലികളിലേക്ക് ആളുകളെ ട്രെയിൻ ചെയ്തിട്ട് ട്രെയിൻഡ് ലേബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ITI എന്ന് പറയുന്നത്. ITI നമ്മുടെ കോമൺ ജോബുകളായിട്ടുള്ള ഇപ്പോൾ കാർപ്പൻറ്റർ, അതുപോലെ തന്നെ ഫിറ്റർ, പ്ലംബർ, പിന്നെ അതുപോലെ തന്നെ ബേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്ക്, പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ്, കുക്കീസ്, ബ്രെഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹെയർ ആൻഡ് സ്കിൻ കെയർ, അതായത് നമ്മുടെ ഈ ഫേഷ്യലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ITI പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ ഡയറക്റ്റ് ജോബിന് കയറണ്ടെങ്കിൽ നിങ്ങൾക്ക് ITI പോയിട്ട് ഇതുപോലുള്ള ജോബ് പഠിക്കാൻ പറ്റും. അതായത് ട്രെയിൻഡ് ലേബർ ആകാൻ പറ്റും. അപ്പോൾ ഇതും ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ +2 പാസ്സാവാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എക്സാം എഴുതിയിട്ട് പാസ്സാവാൻ പറ്റുന്നുള്ളൂ, വലിയ ടഫൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ അതല്ല എനിക്ക് +2 ഇനി എഴുതാൻ താല്പര്യമില്ല എന്നാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ പറഞ്ഞ അതിൽ തന്നെ 10th കഴിഞ്ഞിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിലേക്ക് പോകും. ഞാനിപ്പോൾ അടുത്ത പറയാൻ പോകുന്നത് ഈ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടിയില്ലാത്ത ഹൈ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചാണ്. അതായത് നമുക്കതിന് പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഫ്രീലാൻസ് ആയിട്ട് തന്നെ ജോബ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഹൈ സാലറി ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഈ കോഴ്സുകൾക്ക് പ്രത്യേകിച്ച് യോഗ്യതയൊന്നുമില്ല. 10th ക്ലാസ് ചെയ്യണം, +2 ചെയ്യണം, ഇങ്ങനെ ഒരു യോഗ്യതയില്ല. നിങ്ങളിപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കോഴ്സുകളിൽ പഠിക്കാനും അതുപോലെ തന്നെ ഈ കോഴ്സുകളിൽ ജോലി ചെയ്യാനും പറ്റും. ഇത് പഠിക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഞാനതിൽ ഒന്നാമത് എടുത്ത് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൂടെ കുറേ പരസ്യങ്ങൾ കാണുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ പരസ്യങ്ങൾ കാണുന്നുണ്ട്, ആമസോണിലെ പരസ്യം കാണുന്നുണ്ട്, ഗൂഗിളിലെ പരസ്യം കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പരസ്യങ്ങൾ കാണുന്നുണ്ട്. അതായത് പണ്ടൊക്കെ നമ്മൾ പത്രത്തിലും അതുപോലെ തന്നെ നോട്ടീസിലും ഫ്ലെക്സിലും കൊടുത്തിരുന്നതായിരുന്നു പരസ്യങ്ങൾ. ഇപ്പോൾ അത് മാറിയിട്ട് സോഷ്യൽ മീഡിയകളിൽ അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യം കൊടുത്തിട്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ, ഈ ഒരു മേഖലയിൽ എക്സ്പെർട്ടൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ഓൺലൈനിലുള്ള കോഴ്സുകൾ എടുത്തിട്ട് ഇപ്പോൾ യൂഡമിയിൽ അതുപോലെ തന്നെ ഉഡാസിറ്റിയിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിൽ പഠിക്കാൻ പറ്റിയ ഒരു മെയിൻ കോഴ്സാണ്. രണ്ടാമത്തത് കോപ്പി റൈറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ സെർച്ച് ചെയ്ത് ഞാൻ മനസ്സിലാവും. ഹൈ പെയ്ഡ് ജോബാണ് കോപ്പി റൈറ്റിംഗ്. കോപ്പി റൈറ്റിങ്ങിന് ഓരോ കമ്പനിയിലും കോപ്പി റൈറ്റിംഗ് ഡിമാൻഡ് ഉണ്ട്. അതായത് കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട്, കമ്പനിയുടെ സർവീസിനെ കുറിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് എഴുതുക എന്നുള്ളതാണ് കോപ്പി റൈറ്റിങ്ങിൻ്റെ വർക്ക്. അപ്പോൾ കോപ്പി റൈറ്റിങ്ങും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ്. മൂന്നാമത്തത് UI/UX ഡിസൈനിങ്. അതായത് നമ്മൾ പല ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പല വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മളൊരു സാധനം, ഒരു ഡിസൈനാണല്ലോ കാണുന്നത്. ഈ ഒരു സാധനത്തിന് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് UI ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലിക്ക് ചെയ്ത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും ഒന്ന് അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് UX ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ചാണ് UI/UX ഡിസൈനിങ് എന്ന് പറയുക. ഇതും നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളുള്ളൂ. ഹൈ പെയ്ഡ് കോഴ്സ് തന്നെയാണ്. അടുത്തത് 3D VFX മീഡിയ. അതായത് നമുക്കിപ്പോൾ അറിയാം ഫേസ്ബുക്ക് മെറ്റ, ഞാൻ നേരത്തെ പറഞ്ഞു ഫേസ്ബുക്ക് മെറ്റയിൽ ഒരുപാട്
3D ഒബ്ജക്റ്റ് ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ 3D ആർട്ടിസ്റ്റുകളുടെ വേക്കൻസി വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് 3D പഠിക്കുകയാണെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ ഗെയിമിംഗ് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അതല്ല VFX പഠിക്കുകയാണെങ്കിൽ, ഇല്ലെ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഓഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ സിനിമയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിലേക്ക്, ഇങ്ങനെ പല സ്ഥലത്തേക്കും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതും ഒരു നല്ല കോഴ്സ് തന്നെയാണ്. അടുത്തത് VR and AR. VR കുറിച്ചിട്ട് നിങ്ങളൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. VR ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരുപാട് VR വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ VR ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജിയാണ്, നമ്മുടെ നാട്ടിലൊന്നും അധികം അറിയില്ല. അപ്പോൾ VR നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും, അപ്പോൾ പല കോഴ്സുകളുമുണ്ട്. അതെടുത്തിട്ട് എന്തെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ AR എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പല ഫിൽട്ടർ കാണാൻ പറ്റും, ക്യാമറ ഓൺ ആക്കി നമ്മുടെ കണ്ണട വരും, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ വരും. ഇതാണ് AR എന്ന് പറയുന്നത്. അപ്പോൾ AR ഒരു ഫ്യൂച്ചറുള്ള കോഴ്സ് തന്നെയാണ്, അതും നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പഠിക്കാം. അടുത്തത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. നമ്മൾ കേട്ടിട്ടുണ്ട് ബിറ്റ്കോയിന്, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ. ഇതിൻ്റെ പിന്നിൽ യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്, അതുപോലെ ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് വരുന്ന ഒരു ടെക്നോളജിയാണ്. ഇതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്മാർട്ട് കോൺട്രാക്റ്റിംഗ് ഒക്കെ പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സേ ഉള്ളൂ. അടുത്തത് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കിംഗ്. നമ്മൾ ഹാക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, അതായത് മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഡാറ്റയിലേക്ക് നമ്മൾ പെർമിഷൻ ഇല്ലാതെ കയറുന്ന ഹാക്കിംഗ് അല്ല, എത്തിക്കൽ ഹാക്കിംഗ്. അതായത് ആരെങ്കിലും ഇതുപോലെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് അവിടെ ഒരു സെക്യൂരിറ്റി കൊടുക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതും അത് ഡെവലപ്പ് ചെയ്യുന്നതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ഇപ്പോൾ ബൂം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ടെക്നോളജി എത്രത്തോളം വളരുന്നോ അത്രത്തോളം അതിനുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ എങ്ങനെ പറ്റും എന്ന് ചിന്തിക്കുന്ന ആളുകളും കൂടും. അപ്പോൾ അവിടെ സെക്യൂരിറ്റിയുടെ ഓപ്ഷൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി വളരെ വലുതായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്നോളജി വരുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉറപ്പായിട്ടും സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് വേണം. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ്. അടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു കടലാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ എക്സ്പെർട്ടൈസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നോഡ് അല്ലെങ്കിൽ റിയാക്ട് അല്ലെങ്കിൽ കോട്ട്ലിൻ, ഫ്ലട്ടർ അല്ലെങ്കിൽ പൈത്തൺ, ഗോ, ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പെർട്ടൈസ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. കാര്യം ഓരോ കമ്പനിയിലും ഈ വേക്കൻസികൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പഠിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ പ്രോട്ടോടൈപ്പ് ചാനലുണ്ട് മലയാളത്തിൽ തന്നെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ജോലി നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് പാസ്സായാലും പാസ്സായിക്കില്ലെങ്കിലും പോകാൻ പറ്റിയ അനന്തമായ സാധ്യതകളുണ്ട്. എല്ലാത്തിനെ കുറിച്ചും നല്ല രീതിയിൽ തറുവായി പഠിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് പറ്റും, ഇതെനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിലെനിക്കൊരു പാഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ നിങ്ങൾ MBBS ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, MBBS ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ, MBBS റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയല്ല, MBBSനെ കുറിച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഫോറിൻ ഡിഗ്രീൻ്റെ ഹെൽപ്പിൽ വന്ന് ചോദിച്ചാൽ മതി, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കോഴ്സുകളെ കുറിച്ചിട്ട്, ഒരുപാട് ബ്രാഞ്ചുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.